Hello friends, I am Shruti from Lollipopz. We are going to go to the Batik prints. We are going to go to the bottom and Semi Tussar fabric. We are going to use a casual variety of UCM. We are going to use a little party variety of UCM. We are going to go to the collections. First, we have a material Semi Tussar fabric and top. This is a pink color. That is the pattern of the golden color leaves. That is an arrow, more round. It is completely throughout the material. Our pattern. This is the dupatta. It is a batik, green color. Batik prints in the Bagipuri silk fabric. This is the dupatta. ഒരു golden thread കൂടി പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഷിയർ ഷൈൻ ഉണ്ട് ഒരു ചെറിയ ഷൈനിങ് ഉണ്ട് നമ്മൾ ഭയങ്കര തിളക്കം നല്ല ഉദ്ദേശിച്ചത് ചെറിയൊരു ഷൈൻ ഉണ്ട് ബിക്കോസ് അതിനകത്ത് ആ ഒരു ഗോൾഡൻ ത്രെഡ് പോകുന്നതുകൊണ്ടാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ബഗൽപൂരി തന്നെയാണ് ബട്ടി കംപ്ലീറ്റ്ലി ബട്ടിക് ആയിട്ടുള്ള ബോട്ടം ആണ് വരുന്നത് അപ്പൊ ഇതൊരു നല്ല കോൺസെപ്റ്റ് യൂഷ്വലി നമുക്ക് ബട്ടിക്ക് വരുമ്പോഴത്തേനും ടോപ്പ് കംപ്ലീറ്റ്ലി ബട്ടിക് പ്രിന്റ്സ് ആയിരിക്കും ബോട്ടം വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് താഴെ ബട്ടിക് പ്രിന്റ് ഇത് ഇച്ചിരി കൂടി ഡിഫറെന്റ് ആയിരുന്ന ഒരു പാറ്റേൺ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1190 ആണ് നമുക്ക് ഇതിന്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട് ഓരോന്നായിട്ട് നോക്കാം നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഒരു അക്വ ഗ്രീൻ ടു ബ്ലൂ എന്ന് പറയാം കേട്ടോ നല്ലൊരു ഏകദേശം ഒരു ഗ്രീനിഷ് ബ്ലൂ ആ ഒരു ടൈപ്പാണ് ഇതിന്റെ ടോപ്പ് ഫാബ്രിക്ക് കളർ വന്നിരിക്കുന്നത് സെയിം കൈൻഡ് ഓഫ് വർക്ക് ആണ് ആരോസും റൗണ്ട് ബൂട്ടാസും ആണ് വന്നേക്കുന്നത് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഇതിനെ പെയർ ചെയ്യുന്ന ബട്ടിക് പ്രിന്റ് വരുന്നത് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് വയലറ്റ് ആണ് വയലറ്റിനകത്ത് കംപ്ലീറ്റ്ലി ബട്ടിക് പ്രിന്റ് ആയിട്ടുള്ള ഒരു ബോട്ടം ആണ് വന്നേക്കുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറഞ്ഞത് വയലറ്റിനകത്ത് കംപ്ലീറ്റ്ലി ബട്ടിക് പ്രിന്റ്സ് ആണ് ഇങ്ങനെ വരുന്നത് ടോപ്പിന്റെ ഫാബ്രിക് എനിക്ക് ഏകദേശം ഒരു 48 ഒക്കെ ഉണ്ടാവും ലെങ്ത് ഇതിന് ആക്ച്വലി നമുക്ക് ഇതൊരു ചുടി പാൻ ആയിട്ടോ അല്ലെങ്കിൽ സിഗർ ഫിറ്റ് ആയിട്ടോ വേണമെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവും കാരണം ആ മെറ്റീരിയലിന്റെ ആ സ്റ്റിഫ്നെസ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡാണേ നല്ലൊരു റെഡാണ് ആ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് അതിനകത്ത് കംപ്ലീറ്റ്ലി നേരത്തെ പറഞ്ഞ പോലത്തെ തന്നെ സെയിം വർക്കാണ് വരുന്നത് ഇതിന്റെ പെയർ ചെയ്യുന്ന ബോട്ടം വന്നിരിക്കുന്നത് ഗ്രീനാണ് ഗ്രീനിൽ ബട്ടിക് പ്രിന്റ്സ് ദുപ്പട്ട വരുന്നത് ഗ്രീനകത്ത് കംപ്ലീറ്റ്ലി ബട്ടിക്കാണ് പ്രൈസ് വന്നിട്ട് 1190 നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളറാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് ടോപ്പിന്റെ ഫാബ്രിക്കിലെ ആ പ്രിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ സെയിം ആണ് പ്രിന്റ് അല്ല ബീവ്സ് ഇതിനെ പെയർ ചെയ്യുന്ന ബോട്ടം വന്നേക്കുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് എന്ന് പറഞ്ഞാലും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് അല്ല വളരെ സട്ടിൽ ആയിട്ട് നല്ലൊരു പേസ്റ്റ് ഓറഞ്ച് എന്ന് പറയാം ബട്ടിക്കാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ബഗൽപൂരി സിൽക്കിലെ ബട്ടിക് പ്രിന്റ്സ് ആണ് ദുപ്പട്ടയും വന്നേക്കുന്നത് പ്രൈസ് വന്നിട്ട് 1190 നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നമ്മൾ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു പ്രിട്ടി ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് നല്ല പ്രിട്ടി പിങ്ക് നമ്മൾ ഈ ശരിക്കും ഉള്ള സിൽക്ക് സാരീസിനകത്ത് ആ പിങ്ക് ഇല്ലേ അതുപോലത്തെ ഒരു പിങ്ക് നല്ല കളറാണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം ദുപ്പട്ടം വന്നിരിക്കുന്നത് ഇതൊരു ഒലീവ് ഗ്രീൻ ആണ് ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ ഷെയ്ഡിലാണ് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ഇതിനകത്ത് ആ ഗോൾഡൻ ഫിനിഷ് ആണ് ആ ഒരു ഷിയർ ഷൈൻ ഉണ്ടതിന് പ്രൈസ് വന്നിട്ട് 1190 ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല സെറ്റിൽ ആയിട്ടുള്ള ലെമൺ ഗ്രീൻ ഷെയ്ഡിനകത്ത് സെയിം കൈൻഡ് ഓഫ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം വന്നിരിക്കുന്നത് ഡെനിം ബ്ലൂവിനകത്ത് ബട്ടിക്കും ഡെനിം ബ്ലൂവിനകത്ത് തന്നെയാണ് ബട്ടിക്ക് വരുന്നത് ദുപ്പട്ടയാണ് ഇതിനകത്ത് ദുപ്പട്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഷിയർ ഷൈൻ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ അകത്തുകൂടെ തന്നെ ഗോൾഡൻ ലീവ്സ് പോകുന്നുണ്ട് ഗോൾഡൻ കളർ ലീവ്സ് പോകുന്നതിന്റെയാണ് ആ ഒരു ഷിയർ ഷൈൻ വരുന്നത് പ്രൈസ് വന്നിട്ട് 1190 നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് സിമൻ ഗ്രേ ആണ് ടോപ്പ് വരുന്നത് അതിനകത്ത് കംപ്ലീറ്റ്ലി ലീവ്സ് പോയേക്കുന്ന ഗോൾഡൻ ലീവ്സ് ആണ് ഒരു ആരോയും പിന്നെ ഒരു റൗണ്ട് സർക്കിൾ ഇതിലും ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം ദുപ്പട്ട തന്നെ നല്ല യെല്ലോ കളറാണ് ഇത് നമുക്ക് അങ്ങനെ ഒത്തിരി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ടൈപ്പ് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗി ഉണ്ടാവും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടല്ല ഇനി ദുപ്പട്ട എന്ന് പറഞ്ഞാലും യെല്ലോ വയ്ക്കാത്ത ബട്ടിക് പ്രിന്റ്സ് ആണ് ഇത് ആക്ച്വലി കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്റ്റിഫായിട്ട് ഒതുങ്ങാത്ത ടൈപ്പാണെന്ന് അങ്ങനെയല്ല നമുക്ക് ഇത് ഒതുക്കി ഇടാവുന്ന ടൈപ്പ് ദുപ്പട്ടാണ് കേട്ടോ പ്രൈസ് വന്നിട്ട് 1190 നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഒരു ഗ്രീൻ ആണ് അതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം ദുപ്പട്ടയും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡീപ്പ് ബ്ലൂ ആണ് ഡീപ്പ് ബ്ലൂ ടു ബ്ലാക്ക് കളറാണ് ഇതിന്റെ ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് ദുപ്പട്ടയും അതുപോലെ തന്നെ പ്രൈസ് വന്നിട്ട് 1190 നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഓറഞ്ച് ആണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നല്ല പേർപ്പിൾ ആണ് ഒരു പേസ്റ്റൽ പേർപ്പിൾ എന്ന് പറയാവുന്ന ഒരു പേർപ്പിൾ ആണ് പേർപ്പിളിനകത്താണ് ബട്ടിക് പ്രിന്റ്സ് വന്നേക്കുന്നത് ദുപ്പട്ട എന്ന് പറഞ്ഞാലും സെയിം ആണ് പേർപ്പിളിനകത്താണ് വന്നേക്കുന്നത് പ്രൈസ് വന്നിട്ട് 1190 നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം
നമ്മുടെ ഈ ടേപ്പിലെ ലാസ്റ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. ഇത് വന്നിരിക്കുന്ന ടോപ്പ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ്. ഇതിന്റെ പേര് ചെയ്യുന്ന ബോട്ടം ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഡാർക്ക് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. റെഡ് അല്ല, റെഡിനോട് ചേർന്ന് നിൽക്കും, പക്ഷെ ഇതൊരു പിങ്കിന്റെ ഡാർക്ക് വേർഷൻ ആണ് കേട്ടോ. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ദുപ്പട്ടയാണെങ്കിലും അത് തന്നെ ഒരു പിങ്ക് ടു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിട്ട് 1190. ഇപ്പൊ 1190 റേഞ്ചിലുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോ ഉള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. താങ്ക് യു.